പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തൈക്കാട് വിസ്ഡം കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. നമുക്കിന്ന് ഫിസിക്സിന്റെ കുറച്ച് ടോപ്പിക്കുകൾ, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതും അതിൻ്റെ തുടർച്ചയുമായിട്ട് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യത്തെ 10-ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ വൈദ്യുതിയെ പറ്റി അറിയുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വൈദ്യുതി എത്ര തരമുണ്ട് എന്നുള്ളത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ധാരാവൈദ്യുതി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇങ്ങനെ രണ്ട് തരം വൈദ്യുതിയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് വൈദ്യുതി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ വീടുകളിലുള്ള കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി, അതാണ്. ഇത് ധാരാവൈദ്യുതിയാണ്. ഇതിനെപ്പറ്റിയാണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. സ്ഥിതവൈദ്യുതിയെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സ്ഥിതവൈദ്യുതി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി. എന്നാൽ ധാരാവൈദ്യുതി എന്ന് പറയുന്നത് ഒഴുകാൻ കഴിവുള്ള കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി, അതിനെയാണ് ധാരാവൈദ്യുതി എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വൈദ്യുതി എന്നൊരു സംശയം ഉണ്ടായേക്കാം. എന്താണ് വൈദ്യുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജുകളുടെ പ്രവാഹമാണ് എന്ന് പറയുന്നത് വൈദ്യുതി എന്ന് പറയുന്നത്. ചാർജുകളുടെ പ്രവാഹത്തിനെ വൈദ്യുതി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ചാർജുകൾ? ചാർജുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ആറ്റത്തിന്റെ ഘടന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ ഘടന പറയുന്നത് ആറ്റത്തിനുള്ളിൽ ന്യൂട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, ഇലക്ട്രോണുകളുണ്ട്. ഇവയ്ക്കെല്ലാം ഇവരെല്ലാം ആറ്റത്തിനെ നിർമ്മിച്ചിരിക്കുന്ന കണങ്ങളാണ്. ഈ കണങ്ങൾക്ക് ചാർജുള്ള കണങ്ങളുണ്ട്, ചാർജ് ഇല്ലാത്ത കണങ്ങളുണ്ട്. ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോണുകൾ. ചാർജുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണങ്ങളാണ് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും. പ്രോട്ടോണിന് ചാർജുണ്ട് പോസിറ്റീവ് ആണെന്നും ഇലക്ട്രോണിന് ചാർജുണ്ട് നെഗറ്റീവ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നൊക്കെ പറയുന്നത് ഈ കണങ്ങളുടെ ചാർജുകളാണ്. അപ്പൊ ചാർജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യുത കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു കണത്തിന് അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിന്റെ ഒരു പദാർത്ഥത്തിന് അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബലം അനുഭവപ്പെടുത്താനുള്ള കഴിവുള്ള ഒരു ദ്രവ്യത്തിന്റെ രൂപത്തിനെ നമുക്ക് എന്തെന്ന് പറയാം, ചാർജ് എന്ന് പറയാം. ഇങ്ങനെ ചാർജുകളെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഈ ചാർജുകൾ ഇപ്പൊ പ്രോട്ടോണുകളാകട്ടെ ഇലക്ട്രോണുകളാകട്ടെ ചാർജുള്ള കണങ്ങളാണ്. ഈ കണങ്ങളുടെ പ്രവാഹത്തിന് എന്തെന്ന് പറയാം, നമുക്ക് വൈദ്യുതി എന്ന് പറയാം. സാധാരണയായിട്ട് നമ്മൾ വൈദ്യുതിയെ പറ്റി സംസാരിക്കുമ്പോൾ ചാലകങ്ങളിലൂടെ ഒഴുകുന്ന വൈദ്യുതിയെ പറ്റിയായിരിക്കും നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുക. കാര്യം നമ്മൾ കാണുന്ന ധാരാവൈദ്യുതി ഉപയോഗിക്കുന്നതും ഉപയോഗിക്കപ്പെടുന്നതും ചാലകങ്ങളിലൂടെയാണ്. ഈ ചാലകങ്ങളിലൂടെ ഇലക്ട്രോണുകൾ, സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഒഴുകുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചു എന്ന് പറയുന്നത്. ധാരാവൈദ്യുതിയെ പറ്റിയാണ് നമുക്ക് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതവൈദ്യുതി എന്താണ് എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ ആവശ്യമാണ്. സ്ഥിതവൈദ്യുതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഉണ്ടായ ചാർജ് അവിടെ തന്നെ സ്ഥിരമായിരിക്കുകയാണെങ്കിൽ അതിനെ സ്ഥിതവൈദ്യുതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം ഇനി നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി ഇതാണ് ചാർജുകൾ അല്ലെങ്കിൽ വൈദ്യുതി എന്നൊക്കെ പറയുന്നതിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ഒരു വിവരം എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എഫക്ട്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. നമുക്ക് പരിചിതമായ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റും വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം അല്ലെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റും. അതായത് നമുക്കറിയാം, സാധാരണ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയെല്ലാം വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഊർജ്ജ രൂപം മറ്റൊരു ഊർജ്ജ രൂപത്തിലേക്ക് മാറുകയാണ്. ഇപ്പം ഇസ്തിരിപ്പെട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജ രൂപം താപരൂപത്തിലേക്ക് മാറുകയാണ്. അല്ലെങ്കിൽ ലൈറ്റ് നമ്മൾ ഇടുകയാണ്, അപ്പോൾ വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജ രൂപം പ്രകാശ രൂപത്തിലേക്ക്, പ്രകാശം എന്ന് പറയുന്ന ഊർജ്ജ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതുപോലെ വേറെയും ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറുന്നുണ്ട്, യാന്ത്രിക ഊർജ്ജത്തിലേക്ക് മാറുന്നുണ്ട്. ഫാൻ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ഫാൻ ഇടുന്നു, അതായത് സ്വിച്ച് ഇടുന്നു, അവിടെ വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജ രൂപം യാന്ത്രികോർജ്ജമായിട്ട്, ഫാൻ കറങ്ങുകയാണല്ലോ ചെയ്യുന്നത്, അപ്പം യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ പല രൂപത്തിൽ ആ വൈദ്യുതിയെ നമുക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഊർജത്തിന്റെ രൂപത്തിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ താപഫലവും പ്രകാശഫലവുമാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞ ഊർജ മാറ്റങ്ങൾ നമ്മൾ പൊതുവായി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഫാൻ, ലൈറ്റ്, മിക്സി, ഗ്രൈൻഡർ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ് തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ നടക്കുന്ന ഊർജ മാറ്റത്തിനെ പറ്റി പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കി പോവുക. അതിനുശേഷം നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കറണ്ട്, പൊട്ടൻഷ്യൽ വ്യത്യാസം, പ്രതിരോധം ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് നമുക്കറിയാമുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് എന്നുള്ളത് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ 9th ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇല്ല, നമുക്ക് പുതുതായിട്ട് വേണമെങ്കിലും ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചാർജ് എന്താണെന്ന് ഉള്ള കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ചാലകം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ചാലകത്തിന്റെ പേര് AB എന്നാണെന്ന് വിചാരിക്കുക. AB എന്ന് പറയുന്ന ചാലകത്തിന്റെ ഒരു അറ്റത്ത് ഒരു ചാർജ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ചാർജിന്റെ അളവ് 1 coulomb ആണെന്നും വിചാരിക്കുക. 1 coulomb ചാർജ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് 1 ആണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൂളോം എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ ചാർജിനെ സാധാരണയായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ കൂളോം ചാർജിന്റെ യൂണിറ്റ് ആണ്. 1 coulomb ചാർജ് ഒരു ചാലകത്തിന്റെ ഒരറ്റത്ത് ഇരിക്കുകയാണെന്ന് കരുതുക. നമ്മൾ ഈ ചാലകത്തിനെ എന്തോ ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് A എന്ന് പറയുന്ന അറ്റത്ത് നിന്നും B എന്ന് പറയുന്ന അറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന അറ്റത്ത് നിന്ന് Bയിലേക്ക് പോകുമ്പോൾ ഉറപ്പായും ഈ ചാർജിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ബലം പ്രയോഗിച്ച് മാറ്റിയെങ്കിൽ ആ വസ്തുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മാത്രമേ ഈ ചാർജിനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് നമ്മളിവിടെ ചെയ്ത പ്രവൃത്തി 1 joule ആണെന്ന് വിചാരിക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ് സാധാരണയായി നമ്മൾ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അപ്പൊ 1 joule പ്രവൃത്തി ഊർജം ചെലവാക്കുകയാണ് പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് എന്തായിട്ട് മാറിയത്? ജൂൾ ആയിട്ട് മാറിയത്. ഇങ്ങനെ 1 joule പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ 1 coulomb ചാർജിനെ ഈ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിന്ദുവിലേക്ക് എത്തിക്കേണ്ടി വന്നു എത്തിച്ചു എങ്കിൽ ഈ 2 ബിന്ദുക്കൾ അല്ലെങ്കിൽ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 volt ആയിരിക്കും. എത്രയായിരിക്കും? 1 volt ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ഇവിടെ ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാലകത്തിന്റെ 2 ബിന്ദുക്കൾക്കിടയിൽ ചാർജിനെ അല്ലെങ്കിൽ ചാർജിന്റെ പ്രവാഹത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുള്ളത്? വൈദ്യുതി എന്ന് വിളിച്ചിട്ടുള്ളത്. ഇങ്ങനെ വൈദ്യുതിയോ അല്ലെങ്കിൽ ചാർജിനെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ബലം അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിന്ദുവിൽ നിന്നും ഈ ബിന്ദുവിലേക്ക് എന്തിനെ കൊണ്ടുപോകാൻ കഴിയൂ? ചാർജിനെ കൊണ്ടുപോകാൻ കഴിയൂ. ഇതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നത് അടിസ്ഥാനപരമായിട്ട്. അത് പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇനി നമുക്കറിയേണ്ട കാര്യമാണ് കറണ്ട്, I. എന്താണ് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ പ്രവാഹം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, വൈദ്യുതി എന്ന് പറയുന്നത് ചാർജുകളുടെ ഒരു പ്രവാഹമാണ്. ചാർജുകൾ എന്നതിനെ നമ്മൾ സാധാരണയായിട്ട് സൂചിപ്പിക്കുന്നത് ക്യൂ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ഇംഗ്ലീഷിലെ ക്യൂ ആണ് ചാർജിനെ സൂചിപ്പിക്കുന്നത് എങ്കിൽ ഒരു ചാലകത്തിലൂടെ ക്യൂ ചാർജുകൾ ഒഴുകുകയാണെന്ന് വിചാരിക്കുക. ഇതിനെടുത്ത സമയം ടി സെക്കൻഡ് ആണ് എങ്കിൽ കറണ്ട് I കണ്ടുപിടിക്കാനായി നമ്മുടെ കയ്യിലുള്ള സമവാക്യം എന്ന് പറയുന്നത് I സമം ക്യൂ ബൈ ടി എന്ന് പറയുന്നതായിരിക്കും. I സമം ക്യൂ ബൈ ടി ഉപയോഗിച്ച് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കറണ്ട് എന്താണെന്നും പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്നും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ മനസ്സിലാക്കിയാൽ അടുത്തതായി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? പ്രതിരോധം.
അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓം നിയമം എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓം നിയമം? നമ്മൾ ഈ ഒരു അവസരത്തിൽ വൈദ്യുതിയെ പറ്റി അല്ലെങ്കിൽ വൈദ്യുതിയും പൊട്ടൻഷ്യൽ വ്യത്യാസവും പ്രതിരോധവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് തുടർന്ന് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട നിയമമാണ് ഏതെന്ന് പറയുന്നത് ഓം നിയമം അല്ലെങ്കിൽ ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ പറയുന്നത് ഇതാണ്, ഒരു ചാലകം, ഇതിപ്പോ നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന ചാലകം തന്നെ എടുക്കാം, ഈ ചാലകത്തിലൂടെ എന്ത് വൈദ്യുതി പ്രവഹിക്കുകയാണ്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ചാലകത്തിന്റെ രണ്ട് അഗ്രങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈദ്യുതിയെ പ്രവഹിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ പ്രവഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈദ്യുതിയുടെ പ്രവാഹത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകം ഈ ചാലകത്തിനുണ്ടായിരിക്കും. ഈ ഘടകത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രതിരോധം. സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഒഴുക്കിന് അല്ലെങ്കിൽ പ്രവാഹത്തിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു ചാലകത്തിന്റെ കഴിവാണ് പ്രതിരോധം. ഇതാണ് ഓം നിയമം പറയുന്നത്. ഓം നിയമം പറയുന്നത് ഇതാണ്, വി സമം ഐ ആർ, ഐ ഗുണം ആർ എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിന്റെ പൊട്ടൻഷ്യൽ, ഒരു ചാലകത്തിന്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിന്റെയും ആ ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും ഗുണന ഫലമായിരിക്കും. വി സമം ഐ ആർ എന്നാണ് ആര് പറയുന്നത്? ഓം നിയമം പറയുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി, കറണ്ട് എന്താണ് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലായി. അതിൽ നിന്ന് വന്ന ഒരു ഘടകമാണ് പ്രതിരോധം എന്ന് പറയുന്നത്. പ്രതിരോധം കൊടുക്കാൻ എല്ലാ ചാലകങ്ങൾക്കും സാധാരണയായിട്ട് കഴിയാറുണ്ട്, അങ്ങനെ അല്ലാത്ത ചാലകങ്ങളുമുണ്ട്. അതിനെപ്പറ്റി നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ചാലകത്തിന് പ്രതിരോധം ഉണ്ടായിരിക്കും. കറണ്ട് ഒഴുകുന്നു, പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്, പ്രതിരോധമുണ്ട്. ഇതാണ് വൈദ്യുതിയെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ.